أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بهمانيغلي അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നമ്മുടെ വഅവിന്റെ പരിപാടിയുടെ തുടക്ക ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ജമലുല്ലേലി തങ്ങളവറുകളുടെ ആക്സിഡന്റ് മരണവുമായി ബന്ധപ്പെട്ട് മഹാനവറുകളുടെ മയ്യിത്ത് നിസ്കാരത്തിലും മറ്റും പങ്കെടുക്കൽ അനിവാര്യമായതുകൊണ്ട് നേരത്തെ സംഘാടകൻ എന്ന നിലക്ക് എത്തിച്ചേരേണ്ട എനിക്ക് എത്താൻ അല്പം വൈകി. അതിൽ നാട്ടുകാരോടും രക്ഷിതാക്കളോടും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എല്ലാം അള്ളാഹു പുറത്തു തീരുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഫാബിൽ മൗത്തി മൗഇദ, ഏറ്റവും വലിയ വഅദ് മരണമാണ്. അതിനേക്കാൾ വലിയ ഒരു വഅദ്, വലിയ ഒരു ഉപദേശം വേറെ ലോകത്ത് ഇല്ല. ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. പെരിങ്ങത്തൂരിൽ മുമ്പ് വലിയ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയതായി മുമ്പ് കേട്ടിട്ടുണ്ട്. വ്യാധി പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യാധി പറയുന്നത് തീർക്കുന്നത് വരെ ഗ്യാരണ്ടി വാവ് പറയുന്നവന് ഇല്ല, വാവ് കേൾക്കുന്നവർക്കും ഇല്ല. കടവത്തൂരിൽ ഞാനൊരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പെട്ടെന്ന് വാവ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ മരണപ്പെട്ടുപോയി. ഞാൻ ആ വാവ് നിർത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതുപോലെ ഏത് മനുഷ്യനും
രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ആരോഗ്യം നേരത്തെ കുറവാണെങ്കിലും അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. മനുഷ്യർ എപ്പോഴും ഏത് മനുഷ്യനും ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ നേരെ മുന്നിൽ മരണം നിൽക്കുന്നു എന്നതാണ്. അത് ഏത് സമയത്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വിവരവും മുൻകൂട്ടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഭാവിയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞതിനെ സംബന്ധിച്ച് ആലോചിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും അങ്ങനെ അങ്ങ് നടക്കും. ഇനി എന്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടത്. ഇനി എന്ത് എന്ന വിഷയത്തിൽ മനുഷ്യന് പിന്നീട് പരിഹരിക്കാൻ കഴിയാത്ത ജീവിതമാണ് മരണത്തോടുകൂടെ സംഭവിക്കുന്നത്. അത് ഏത് സമയത്തും സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവരവും ചിന്തയും ഉള്ള വിശ്വാസമുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് മരണത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, സർവ രസങ്ങളെയും സർവ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് നമ്മുടെ പ്രസംഗം തീരുന്നതിനിടയിൽ ബഹുമാന ഖലീൽ തങ്ങൾ അവറുകളും ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് ഒരല്പസമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കഅബ ശരീഫിന്റെ സമീപത്ത് ഒരു ദിവസം വന്നു. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ ഒരു പ്രഗത്ഭനായ സഹാബിയാണ്. ആ മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഒരു അടിമയെ സംബന്ധിച്ച് ഒരു ദിവസം ഇന്ന കമ്രവും ഫീക ജാഹിലിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സംഭവിച്ചിരുന്നു. കാരണം സ്വന്തം അടിമ, സ്വന്തം ജോലിയെടുക്കുന്ന വൃത്യൻ, ആ അടിമയോട് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു യമന സൗദ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി. വാസ്തവത്തിൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ആരെയും വിളിക്കാനോ പറയാനോ പരിശുദ്ധ ഇസ്ലാമിൽ പാടില്ല. അഥവാ ഇനി ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വിളിച്ചാൽ അത്ര തന്നെ അങ്ങോട്ട് പറയാം എന്നതിൽ കവിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൽ ജായിസേ അല്ല, അനുവദനീയമേ അല്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, മഹാനവറുകൾ ദീനി പ്രബോധന പ്രവർത്തനം നടത്തുന്ന കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ഭരണം നടത്തുമ്പോൾ വലിയ തീവ്രവാദികളായ കുറെ ജനങ്ങളുണ്ടായി. ആ തീവ്രവാദികൾ ഭരണാധികാരിയെ പലപ്പോഴും പുളിച്ച ചീത്ത പറയും, റോട്ടുമലിറങ്ങിയിട്ട് പലപ്പോഴും കുറ്റം പറയും, പലതും പറയും. ആ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നതിനെതിരെ മഹാനായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, എത്ര തന്നെ ചീത്ത പറഞ്ഞാലും എത്ര തന്നെ ശരി പറഞ്ഞാലും അവരെ നിങ്ങൾ വധിക്കരുത്, അവർക്ക് നിങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അതുപോലെ വേണ്ടി വന്നാൽ അനുയോജ്യമായ ശിക്ഷ നൽകുകയും അല്ലാതെ നിങ്ങളെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിലും കുറ്റം പറഞ്ഞതിൻ്റെ പേരിലും നിങ്ങൾ വധിക്കരുത് എന്ന് അബൂദറുൽ മഹാനായ അമറു ബിനത്തിൻ്റെ റളിയല്ലാഹു അൻഹു സാധാരണ പറയാറുണ്ട്. ഒരു ദിവസം അതിലുള്ള ഒരു വലിയ ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുവന്ന് ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ രാജാവിന്റെ മുഖത്ത് നോക്കി പുളിച്ച ചീത്ത പറഞ്ഞു ഈ മനുഷ്യൻ. അപ്പൊ രാജാവ് പറഞ്ഞു, എത്ര എന്ത് ചെയ്താലും ഇവരെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, ഇയാളെ പിടിച്ചുകൊണ്ടുവരണം. ഉമറു ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് രാജാവിനെ വളരെ മോശമായ നിലയ്ക്ക് ചീത്ത പറയുന്നത് മഹാനായ ഉമറു ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടു.
മുഴുവൻ കേട്ടതിന് ശേഷം ചോദിച്ചു ഞാൻ ഇയാൾ എന്ത് ചെയ്യണം. മർബുൻ അബ്ദുല്ലാഹി റസൂലുള്ളാഹി ഒന്നും പറയാതെ മൗനം ദീക്ഷിച്ചു. പറഞ്ഞാൽ രാജാവിന് ഇഷ്ടപ്പെടൂല, ഉള്ളത് പോലെ പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. നിർബന്ധിച്ച് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പറയണം, നിങ്ങൾ എന്നെ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്ത് പറയും ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. മർബുൻ അബ്ദുല്ലാഹി റസൂലുള്ളാഹി പറഞ്ഞു, രാജാവേ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് എത്രയാണോ അത്ര അങ്ങോട്ടും പറയാം, ഇങ്ങോട്ട് പറഞ്ഞ അത്ര നിങ്ങൾക്ക് അങ്ങോട്ടും പറയാം, അതിലപ്പുറം പാടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു അടിമയാണ്, ആ അടിമ ഒന്നും അബൂദർ ഫാരൂഖ് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചപ്പോ യബ്നു സൗദ കർത്തവന്റെ മകളെ എന്ന് വിളിച്ചു, കർത്തവളുടെ മകനെ എന്ന് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിലത് പെട്ടപ്പോൾ അബൂദർ ഫാരൂഖിനോട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരെ പോലെയാണ് നമ്മുടെ കൂടെയുള്ള അടിമകളും സർവന്റുകളും ജോലിക്കാരുമൊക്കെ, ഒരിക്കലും അവരോട് അപമര്യാദയായി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. ഇന്നക്കമറും ഫീക ജാഹിലിയ, നിങ്ങളിൽ ജാഹിലിയ കാലത്തുള്ള ചില സ്വഭാവം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ വാക്കറിയിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സ്വന്തം അടിമക്ക് സ്വന്തം കഴിക്കുന്ന ഭക്ഷണം തന്നെ അബൂദർ ഫാരൂഖ് മോഹന് കൊടുക്കും, സ്വന്തം ധരിക്കുന്ന അതേ വസ്ത്രത്തിന്റെ അതേ തുണി കൊണ്ട് തന്നെ സ്വന്തം അടിമക്ക് വസ്ത്രം നൽകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തതിനാൽ സ്വന്തം അടിമയെ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം ശരീരം പോലെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ സംസ്കാരം പുലർത്തിയ മഹാനാണ് അബൂദർ ഫാരൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ സാമ്പത്തികമായി കൂടുതൽ സമ്പാദിക്കുന്ന ആളുകളോട് ധാരാളമായി ധർമ്മം ചെയ്യാൻ വളരെ ശക്തിയായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ അബൂദർ ഫാരൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അറിയുന്നവർക്കെല്ലാം എന്നെ അറിയാം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, ഞാൻ ജുന്ദുബുമിന് ജുനാദത്ത് ഖഫാരി അബൂദർ അബൂദർ ഖഫാരിയാണ് ഞാൻ, നിങ്ങൾ വരൂ, ഹലുമു ഇലാ അഖിൻ നാസിഹിൻ സഫീഖിൻ ലകും അലൈക്കും, നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ, നിങ്ങളോട് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അങ്ങേറ്റത്ത് താല്പര്യമാണ്, നിങ്ങളുടെ ഗുണകാംക്ഷ മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം നൽകാം, നിങ്ങളെല്ലാം കഅബ ശരീഫിന്റെ സമീപത്തേക്ക് വരൂ. എല്ലാ ആളുകളും അവിടെ സമ്മേളിച്ചു. മഹാനവറുകൾ ഉടൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാ, ഓ ജനങ്ങളെ, മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയാ ലാ യഫ്അലു ദാലിക ഇല്ലാ ബിസാദ് فكيف من يريد سفر الآخرة بلا زاد നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങളേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഒരു നാട്ടിലേക്ക് ഒരു പ്രദേശത്തേക്ക് രാജ്യത്തേക്ക് നിങ്ങൾ യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയാൽ, റുംറക്കും സിയാറത്തിനുമൊക്കെ പോകാൻ ഒരുങ്ങിയാൽ, നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങിയാൽ, അവിടെയെല്ലാം നിങ്ങൾ സാധാരണയായി പോകുന്ന സമയത്ത് അവിടെ ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും പോകുന്ന വഴിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും ചിന്തിക്കുകയും അത് പരമാവധി കരുതിക്കൊണ്ട് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യൽ നിങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ ചോദിക്കട്ടെ, فَكَيْفَ مَنْ يُرِيدُ سَفَرَ الْآخِرَةِ بِلَا زَادُ യാത്രയിൽ ആവശ്യമായ വസ്തുക്കളൊന്നും തന്നെ കരുതി വെക്കാതെ ആഖിറത്തിലേക്കുള്ള യാത്ര ഉദ്ദേശിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിലുള്ള യാത്രയാണെങ്കിൽ ഒരു പക്ഷേ പോകുന്ന വഴിക്കും നമുക്ക് തൊഴിലെടുത്തുകൊണ്ട് വല്ലതും സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും, പോകുന്ന വഴിക്ക് വെച്ചും ഒന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ അവസാനം ഗതിയില്ലാതെ വന്നാൽ ആരെങ്കിലും സഹായിക്കാൻ മുതിർന്നേക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനോട് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും കൊടുത്തേക്കും. അതേസമയം സഹോദരന്മാരെ, ഒരാളങ്ങനെ അത്ഭുതമായിട്ട് നോക്കണം, സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം, പോകുന്ന വഴിക്ക് ഒന്നും സ്വന്തമായി ലഭിക്കാൻ വകുപ്പില്ലാത്ത,
ആരിൽ നിന്നും കിട്ടാനുള്ള വകുപ്പില്ലാത്ത, ഒന്നും സമ്പാദിക്കാനൊരു തൊഴിലിനും അവസരമില്ലാത്ത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യാത്രയാണ് ആഖിറത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ അബൂദറുൽ ഗഫാരി റളിയല്ലാഹുവിന്റെ ചോദ്യം, ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറത്തി ബിറാസാദ്, യാതൊരൊരുക്കവുമില്ലാതെ ആഖിറത്തിലേക്കുള്ള യാത്ര പോകാൻ ഒരുങ്ങുന്നവന്റെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് അവിടെ ഒരുമിച്ചുകൂടിയ ജനങ്ങൾ അബൂദറുൽ ഗഫാരി റളിയല്ലാഹുവിനോട് ചോദിച്ചു, വമാസാദുനായ അബാദറു, എന്താണ് അബൂദറേ ഞങ്ങൾക്കുള്ള പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുക്കി വെക്കേണ്ട സാധെന്താണ്? ഭക്ഷണം എന്താണ്? വസ്തു എന്താണ്? ഒരുക്കേണ്ട വസ്തുക്കൾ എന്താണ്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, കഅബത്തിന്റെ സമീപത്ത് വന്ന എല്ലാവരും കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കുന്നവരാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിസ്കാരം കവാക്കുന്ന ഒരൊറ്റ മനുഷ്യനില്ല, നോമ്പെടുക്കാത്ത മനുഷ്യന്മാരില്ല, സകാത്ത് നൽകാത്ത മനുഷ്യന്മാരില്ല, നിർബന്ധമായ കൈയൊഴിക്കുന്നവർ ആ സദസ്സിലില്ല. ആ സദസ്സിൽ മദ്യപന്മാരില്ല, വ്യഭിചാരികളില്ല, കള്ളന്മാരില്ല. മഹാനായ സഹാബിയായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുള്ളതൊക്കെ ഫർളായ കാര്യങ്ങളൊക്കെ എടുക്കുന്നവരും അതുപോലെ ഒഴിക്കൽ നിർബന്ധമായ ഹറാമുകളൊക്കെ കൈയൊഴിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ്, ഒമാ സാധുനായ അബാദറു, അബൂദറുൽ ഗഫാരി തങ്ങളെ, എന്താണ് ഞങ്ങൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരുക്കം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, സലാത്തുറക്കാത്തൈന ഫീ സവാദിൽ ലൈലി ലിവഹസത്തിൽ ഖുദൂർ, ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ആദ്യമായി പോയി ഇറങ്ങുന്ന സ്റ്റേഷൻ ഖബറാണ്. ആ ഖബറെന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റേഷനല്ല. നമ്മളേതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ, അതുപോലെ നമ്മളൊരു ബസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ, അവിടെ നമ്മൾ മാത്രമല്ല, ധാരാളം ആളുകൾ ബസ് കാത്തിരിക്കുന്നവരുണ്ട്, ട്രെയിനിൽ യാത്ര പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരും പലരുമുണ്ട്. പക്ഷേ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോകത്തേക്ക് പോകുമ്പോൾ ആദ്യമായി ഇറങ്ങുന്ന സ്റ്റേഷനായ ഖബർ, ആ ഖബറിൽ നമുക്കാരെയും നമ്മുടെ കൂടെ കൂട്ടാളികളായി കാണാൻ സാധ്യമല്ല. അവിടെ മനുഷ്യന്റെ കൂട്ടിന് സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവിടെ കൂട്ടിന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞു, ഖബറിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം, സുബ്ഹാനല്ലാഹ്, എത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഖബറിൽ കൂടെ വന്ന് കിടക്കാനില്ല, എത്ര തന്നെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ വന്ന് കിടക്കാനില്ല, എത്ര പ്രിയപ്പെട്ട അനിയായും നേതാവുമില്ല, സുബ്ഹാനല്ലാഹ്, ബാപ്പയും മകനും ഇല്ല, ആരും കൂടെയില്ല. ഏത് മനുഷ്യനും ഖബറിന്റെ സമീപത്ത് ചെന്നാൽ ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഹാറൂൻ റസീദ് രാജാവിനോട് പറഞ്ഞതുപോലെ, ഇവിടെ എന്ത് തന്നെ ആഡംബരങ്ങളും നീങ്ങിയാലും, ഓ ഹാറൂൻ റഷീദ് രാജാവേ, അതേ, നിങ്ങളിവിടെ എത്ര തന്നെ പവറിലങ്ങ് നീങ്ങിയാലും, ഹബ് അന്നക ഖദ് മലക്തൽ അർവ തുർവാ വദാന ലക്കൽ ഇബാദു ഫകാന മാദാ അലൈസ വദൻ മസീറുക ജൗഫ ഖബരി വയഹതു തുർബ ഹാദാ സുമ്മ ഹാദാ. ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ അനയിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും മുട്ടാനും പാടാനും പൊട്ടിക്കാനും ഒക്കെ പലരുമുണ്ടാകും. പക്ഷേ നിങ്ങളോട് ചോദിക്കട്ടെ, ധാരാളം അനുയായികളുണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്കിവിടെ രാജ്യമൊക്കെ നിങ്ങളുടെ ഭരണാധികാരത്തിൽ തന്നെയാണെങ്കിൽ തന്നെ, അലൈസ വദൻ മസീറുക ജൗഫ ഖബരി, നാളെ നിങ്ങൾക്ക് പോകാനുള്ളത് ഖബറിന്റെ ഉള്ളിലല്ലേ, അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ. വയഹസു തുർബഹാദാ സുമ്മഹാദാ,
നിങ്ങളെ അതിരറ്റി ബഹുമാനിച്ചവരും സ്നേഹിച്ചവരുമൊക്കെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് നിങ്ങളുടെ കൂടെ അവരിൽ ഖബറിൽ കിടക്കുകയില്ലല്ലോ. അവരൊരാൾ വന്നിട്ട് അതാ രണ്ട് കൈകൊന്നും മണ്ണ് വാരി ഖബറിന്റെ മേലെയിട്ടു, പിന്നെ മറ്റേയാളും ഇട്ടു. ഓരോരും മണ്ണ് വിട്ടങ്ങ് പോകെ ഓരോരുത്തരും മണ്ണിട്ട് തിരിച്ചു പോകലല്ലേ എന്ന് ബഹലൂറുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓ സഹോദരന്മാരെ, ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനും അവനവൻ തന്നെയല്ലാതെ ആരും കൂട്ടിനില്ലല്ലോ. അവിടെ നിങ്ങളെ ഖബറിൽ ഒറ്റയ്ക്ക് നിങ്ങളിങ്ങനെ കിടക്കുമ്പോ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിനൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അതെന്താണ്? നിങ്ങൾ അതാ എല്ലാ ജനങ്ങളും അവരുടെ വിശ്രമത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളൊറ്റക്ക് എഴുന്നേറ്റ്, നിങ്ങളൊറ്റക്ക് തന്നെ ഒളിവെടുത്ത്, നിങ്ങളൊറ്റക്ക് തന്നെ നിന്നിട്ട് നിങ്ങളുടെയും റബ്ബിന്റെ അടുക്ക് റബ്ബിന്റെയും ഇടയിൽ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് നിങ്ങളതാ ഒരു രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുകയും ആ ഉറക്കിനിടയ്ക്ക് എഴുന്നേറ്റ് നിങ്ങളൊരു രണ്ടര കയറ്റ് നിസ്കരിച്ചാൽ മറ്റുള്ളവരെല്ലാം ഉറക്കിലും വിശ്രമത്തിലും നിൽക്കുമ്പോ നിങ്ങളെ മനസ്സ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഏകനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിനോട് സംഭാഷണം നടത്തിയ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ ആ ഏകനായ റബ്ബ് നിങ്ങളെ ഖബറിൽ വെളിച്ചം തരുന്നു, നിങ്ങളെ ഖബറിൽ സന്തോഷം തരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കൊരുങ്ങുന്ന മനുഷ്യ ഏറ്റവും വലുതാണ് രാത്രിയുടെ ഇരുട്ടിൽ എഴുന്നേറ്റ് രണ്ടര കേസ് നിസ്കരിക്കുന്നത്. അല്ലാഹുവേ ആ ഒരു സൽക്കർമ്മത്തിന് തൗഫീഖ് തരണേ റഹ്മാനേ. അതൊരു മനുഷ്യൻ പതിവാക്കിയാൽ അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. സുബിഹിക്ക് എഴുന്നേൽക്കുന്ന മുസ്ലിമീങ്ങളെ, സുബിഹി നിസ്കാരത്തിന് എഴുന്നേൽക്കാത്തവരെന്റെ ഈ സദസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കുന്നില്ല. സുബിഹിക്ക് എഴുന്നേൽക്കാത്ത വല്ല ചെറുപ്പക്കാരുമുണ്ടെങ്കിൽ അവരോട് ഞാൻ വേദനയോടെ പറയുന്നു, വല്ല സഹോദരിമാരുമുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെ പറയുന്നു, ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഫർളങ്ങയ നിസ്കാരം കളാക്കുന്നൊരു ചുറ്റുപാട് ഒരു വിധത്തിലും ഉണ്ടാകരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ജീവികളിൽ ഐനുന്നജസായ ജീവിയാണ് നായ. പക്ഷേ ആ നായയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന്റെ മുതലാളി ചെറിയ ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ ആ നായയെ കയ്യിന്റെ വിരലുകൊണ്ട് ചൊത്തി വിളിച്ചാൽ എത്ര ക്ഷീണത്തോടെ കിടക്കുന്ന നായയും ഓടിവരും. ആ നായ വന്നിട്ട് അതാ മുതലാളിയുടെ മുന്നിൽ വെച്ച് വാലാട്ടും. അതതിന്റെ നന്ദിയാണ്. അതേസമയത്ത് സഹോദരന്മാരെ, അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന ഓക്സിജൻ ശ്വസിച്ച്, സുബ്ഹാനല്ലാഹ്, അവന്റെ കൊടുക്കിയൊക്കെ അത്ഭുതകരമാണ്. അവന്റെ കൊടുതി വളരെ അത്ഭുതകരമാണ്. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകിയവനാണവൻ. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകുന്നവനാണവൻ. അവൻ തന്ന സർവ അനുഗ്രഹങ്ങളും അനുഭവിച്ച് അവൻ തന്ന സ്ഥലത്ത്, അവൻ തന്ന കിടക്കയിൽ, അവൻ തന്ന പായയിൽ, അവൻ തന്ന കട്ടിലിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോ, ഓ സഹോദരാ, മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി, വേദന സഹിക്കാത്തത് കൊണ്ട് ഉറക്കം വരാതെ നേരം വെളുക്കാത്തത് എന്തെന്ന് ചിന്തിക്കുന്ന ധാരാളം രോഗികളുണ്ട് കേട്ടോ. ആ രോഗികളെ സമീപത്ത് നിന്നിട്ട് ബാപ്പയുടെ നിലവിളി കേട്ട് പൊട്ടിക്കരയുന്ന മക്കളുണ്ട് കേട്ടോ. ഭർത്താവിന്റെ രോദനം കേട്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട് കേട്ടോ. അങ്ങാടിയിലൂടെ പാതിരാ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. വിഷമങ്ങൾ പലതും കടിച്ചമർത്തുന്ന ധാരാളം ജനങ്ങൾ ലോകത്തുണ്ട്. ഓ സഹോദരന്മാരെ, പലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഞങ്ങൾ ഏതുറക്കമുറങ്ങുന്ന സമയത്താണ് നിങ്ങളെ തലയിൽ കൊണ്ടുവന്ന് ബോംബ് വർഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാകാതെ
ഞെട്ടിപ്പടയുന്ന ധാരാളം സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. മനസ്സമാധാനത്തോടെ നന്നായി കിടന്നുറങ്ങാൻ നല്ല ഭക്ഷണം തന്ന രാജാവില്ലേ? ആ രാജാവ് തന്നെയല്ലേ അത് ദഹിപ്പിക്കുന്നവൾ? അത് ദഹിക്കാതെ വയറ്റിലങ്ങ് കുടുങ്ങിയാൽ വയറുവേദനയായി നീ പൊളഞ്ഞില്ലേ? ആ ഭക്ഷണം അവൻ തന്നെയല്ലേ അരക്കാൻ സൗകര്യം ചെയ്തവൻ? ആ അരവല്ലേ നിന്റെ തൊള്ള കൊണ്ട് നീയും ഞാനും നടത്തുന്നത്? ആ അരവ് നടക്കാനുള്ള സൗകര്യത്തിനല്ലേ അള്ളാഹു തആല അതാ തൊള്ളയിൽ ഉപിനീര് തന്നത്? അതാ ഒരു അമ്മിക്കുട്ടിയും അമ്മിയും വെച്ച് അരക്കുന്ന സമയത്ത് അതിൽ സ്ത്രീകൾ വെള്ളം കൊടയുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ കിട്ടിയാലേ അരവ് നന്നാകൂ. നമ്മുടെ സ്വന്തം ഭക്ഷണങ്ങൾ തൊള്ളയിലിട്ട് അരക്കുമ്പോ അതരഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യമായ വെള്ളം തൊള്ളയിൽ തന്നെ ഉമിനീരായി സംവിധാനിച്ച റബ്ബില്ലേ? അത് ദഹിക്കാൻ വേണ്ടി അവൻ നിശ്ചയിച്ച കുഴലുകളിലൂടെ അത്ഭുതകരമായ നിലക്ക് താഴോട്ട് കൊണ്ടുപോകുന്ന റബ്ബില്ലേ? മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നതോടുകൂടി പോഷകങ്ങൾ ശരീരത്തിന് തരുന്ന റബ്ബില്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോന്നിനും വെച്ച സംവിധാനങ്ങൾ അത്ഭുതകരമല്ലേ? ആ തൊള്ളയിൽ തന്നെയുള്ള താടിയെല്ല്, മേലെയുള്ള താടിയെല്ല് ഇളകാത്തതും താഴെയുള്ള താടിയെല്ല് ഇളകുന്നതുമായി അവൻ സംവിധാനിച്ചത് അതേ അരവ് നടക്കാൻ വേണ്ടിയല്ലേ? കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് ചലിച്ചാൽ അരവ് നടക്കൂല. അതുകൊണ്ട് തന്നെ താഴെ പല്ല് നീങ്ങുന്ന സമയത്ത് മേലെ പല്ല് നീങ്ങരുത്. അതിനുവേണ്ടിയല്ലേ മേലെ, അതാ മേലെ താടിയെല്ല് നീങ്ങാത്തതും താഴെ താടിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതുമായി അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത്? ഇങ്ങനെയെല്ലാം തന്ന് നമ്മെ പോറ്റി വളർത്തുന്ന രാജാവ്, ഏത് മനുഷ്യരിൽ നമുക്കെന്ത് കിട്ടിയോ, ഏത് വ്യക്തികളിൽ എന്ത് കിട്ടിയോ, ഏത് സസ്യങ്ങളിൽ നിന്ന് കിട്ടിയോ, ഏത് മരുന്നിൽ നിന്ന് കിട്ടിയോ, എവിടുന്ന് ആരിൽ നിന്ന് എപ്പോൾ എത്ര എങ്ങനെ കിട്ടിയാലും അതെല്ലാം തരുന്നവൻ അല്ലാഹു തന്നെ. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അവന്റെ കൊടുതിക്ക് അവൻ വെച്ച കാരണങ്ങൾ പലതാണ്. ഞാനിവിടെ 60 ദിവസമോ 600 ദിവസമോ അല്ല, ഞാൻ മരിക്കുന്നത് വരെ എത്ര ദിവസമാണോ റബ്ബ് കണക്കാക്കിയത് ആ സമയങ്ങൾ മുഴുവനും പ്രസംഗിച്ചത് കൊണ്ട് ഒരു മനുഷ്യനും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് തന്നെയും ഹിദായത്തിന്റെ വെളിച്ചം തരാൻ എനിക്ക് സാധ്യമല്ല. അത് കൊടുക്കുന്നവൻ റബ്ബാണ്. പ്രസംഗങ്ങളും ക്ലാസുകളും ഒക്കെ അതിനൊരു കാരണമെന്ന് അല്ലാഹു തആല സാധിപ്പിച്ചു തന്നാൽ അൽഹംദുലില്ലാഹ്, അതിനും സ്തുതി അല്ലാഹുവിനാണ്. കാരണം അതവന്റെ വകയിലാണ്. ആകയാൽ സഹോദരന്മാരെ, ഇവിടെ എന്ത് മനുഷ്യന് കിട്ടുന്നുണ്ടോ മാബിക്കും മിന്നമത്തിൻ ഫമിനല്ലാഹ്, അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അവൻ നിശ്ചയിച്ച കാരണങ്ങളാണ് സൃഷ്ടികൾ, അവൻ നിശ്ചയിച്ച കാരണങ്ങളാണ് സൃഷ്ടികൾ. മരുന്ന് കാരണമാണ്, ഭക്ഷണം കാരണമാണ്, വെള്ളം കാരണമാണ്, തീ കാരണമാണ്. അതേ സഹോദരന്മാരെ, അതുപോലെ വായു കാരണമാണ്, ഡോക്ടർമാര് കാരണമാണ്, എഞ്ചിനീയർമാര് കാരണമാണ്, വക്കീലന്മാരും കോടതിയുമൊക്കെ കാരണങ്ങളാണ്, പണ്ഡിതന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളും, അങ്ങനെ അല്ലാഹു തആല പലതിനും പല കാരണക്കാരെ വെച്ചിട്ടുണ്ട്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. ആ കൊടുക്കുന്ന ആര് മുഖേന എന്ത് കിട്ടിയാലും അതൊക്കെ ലഭിക്കുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെ. ബാപ്പ മുഖേന കിട്ടിയത് റബ്ബിൽ നിന്ന് കിട്ടിയതാണ്. ബാപ്പന്റെ സ്വന്തം പവറല്ല, ബാപ്പക്കല്ല കൊടുത്ത കഴിവ് മുഖേന കിട്ടിയതാണ്. എന്റെ ജന്മത്തിന് ബാപ്പ കാരണമാണ്, അതുകൊണ്ട് ബാപ്പയോട് കടപ്പാടാണ്. പക്ഷേ അതും എന്റെ രാജാവായ റബ്ബ് എന്റെ ബാപ്പയെ കാരണമാക്കിയതാണ്. അല്ലാഹുവെ, ഞങ്ങൾക്ക് നന്മയുടെ കാരണക്കാരായ ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയോ അവരെല്ലാവരെ കബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരിക്കലും ഞങ്ങളെ തിന്മയുടെ കാരണക്കാരാക്കരുതേ അല്ലാ. മനുഷ്യൻ നന്മയുടെ കാരണക്കാരനാകണം. ബാപ്പയും ഉമ്മയും നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്.
ഉസ്താദമാര് നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്. ആലിമീങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളും ഒക്കെ നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്. ഇബിലീസും ഇബിലീസിന്റെ സൈന്യങ്ങളുമൊക്കെ തിന്മയുടെ കാരണക്കാരാണ്. കൊടുക്കുന്നവൻ അല്ല മാത്രം, തടയുന്നവൻ അല്ല മാത്രം, ഹിദായത്ത് നൽകുന്നവനും അല്ല മാത്രം, പിഴപ്പിക്കുന്നവനും അല്ല മാത്രം. അതിനല്ല വെച്ച ധാരാളം കാരണങ്ങൾ രണ്ട് ഭാഗത്തുമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആകയാൽ ഏത് മുതലാളി മുഖേന നമുക്ക് കിട്ടിയാലും, ഏത് രാജാവ് മുഖേന കിട്ടിയാലും, ഏത് മനുഷ്യൻ മുഖേന എന്ത് കിട്ടിയാലും, അതെല്ലാം തരുന്നവൻ അല്ലാഹു തന്നെ. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അവനല്ലാതെ അധികാരമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം നീണ്ട താടി വെച്ചിട്ടുണ്ട്, വലിയ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആചാരമാണ്. ഓ മുസ്ലിമീങ്ങളെ, അവിടെ നമുക്ക് പാഠമുണ്ട്. അവനവന്റെ മതത്തിന്റെ ആചാരം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെ എത്ര വലിയ രാഷ്ട്രത്തിന്റെയും പ്രധാനമന്ത്രിയാകാൻ കഴിയും. ഏത് രാഷ്ട്രത്തിലും പോയി പ്രസംഗിക്കാൻ കഴിയും. അതിനൊന്നും മനുഷ്യന്റെ മതത്തിന്റെ ആചാരം വലിച്ചെറിയേണ്ടതില്ല. അത് നമുക്ക് പാഠമാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭാര്യ എന്ത് പറയുമെന്ന് പേടിച്ചിട്ട് താടി വടിക്കുന്നവരില്ലേ? താടി വളർത്തണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ ഭാര്യ ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് താടി വടിക്കുന്നവരില്ലേ? അതുപോലെ മറ്റു ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും പലതും ചെയ്യുന്നവരില്ലേ? എത്ര വലിയ തലപ്പാവും ധരിച്ച് അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നതിൽ മൻമോഹൻ സിംഗിനൊരു അപമാനവും തോന്നുന്നില്ല? അദ്ദേഹത്തിന്റെ നീണ്ട താടിയുള്ളത് കൊണ്ടൊരു പാർലമെന്റിലും അദ്ദേഹം അതിനുവേണ്ടി കുലുങ്ങേണ്ടി വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, അവിടെ നമുക്ക് പാഠമുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ദീൻ, നമ്മുടെ മതം ആചരിച്ചുകൂടാ? ഞാൻ രാവിലെ സമയത്ത്, അതാ സുബ്ഹിന് മുമ്പ് ചിലപ്പോൾ ഇതിലെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സഹോദര മതങ്ങളിൽ നമ്മുടെ ഇതര മത സഹോദരന്മാരായ പലരും 4:30-4 സമയത്ത് മരങ്കോച്ചുന്ന തണുപ്പിൽ പച്ചവെള്ളത്തിൽ പോയി കുളിച്ച് അവരതാ അവരുടെ ഭജനമടത്തിലേക്ക് ഭജനം ചൊല്ലാൻ വേണ്ടി അവരതാ ഒരുമിച്ച് പോകുന്നത് കാണാറുണ്ട്. അവരവരുടെ ഭജനം ചൊല്ലുന്നത് കാണാറുണ്ട്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, അവരവരുടെ മതത്തിന്റെ ആചാരം നിർവഹിക്കുകയാണ്. നമ്മളോട് പഠിച്ചവന്റെ നിർദ്ദേശം, മറ്റു മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുതെന്നാണ്, തെറി പറയരുതെന്നാണ്, ശകാരിക്കരുതെന്നാണ്. നമ്മളതിനെ ശകാരിക്കാനും തെറി പറയാനും പോകരുത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നമ്മൾ പള്ളിയിൽ വരാൻ അഥവാ സാധിച്ചില്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് 2 റക്അത്ത് റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള ഈമാൻ നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് മതവിശ്വാസിയാണ്? ഇസ്ലാം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? മുസ്ലിം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. ഓ സഹോദരന്മാരെ, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്റെ താടിയിൽ ഒരുപാട് രോമങ്ങൾ ഇപ്പോൾ വെളുത്തുപോയി, എന്റെ മീശയിൽ ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയി. ഞാൻ ഈ രാജ്യത്ത് അതാ ജനിച്ച് ജീവിച്ച് വളരുന്ന സമയത്ത് മുമ്പ് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ വെളുത്ത രോമങ്ങളില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒരു പഞ്ചായത്തിലെയും വാർഡ് മെമ്പർ പോലുമല്ല, എനിക്കിവിടെ ഒരു അധികാരവുമില്ല. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വലിയ അധികാരമുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, സ്വന്തം ശരീരത്തിൽ അധികാരമില്ല. സ്വന്തം ശരീരത്തിൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിലെ രോമം വെളുത്തത് നാം കാണുന്നു. സ്വന്തം മീശയിൽ അധികാരമില്ല, സ്വന്തം താടിയിൽ അധികാരമില്ല, സ്വന്തം തലയിൽ അധികാരമില്ല. ഇവിടെ ആർക്കാണ് സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത്? പ്രധാനമന്ത്രിയുടെ മീശയുടെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറയണോ?
മറ്റ് മന്ത്രിമാരുടെ കാര്യം പറയണോ? ഇവിടെ ആർക്കും ശരീരത്തിന് അധികാരമില്ല, സ്വന്തം ശരീരത്തിലെ രോഗത്തിന് പോലും അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവൻ ഉടമസ്ഥനാണ്, അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ കൊടുക്കുന്നവനാണ്, അവൻ തടയുന്നവനാണ്, അവനാണ് എല്ലാ വിഷയത്തിന്റെയും സുത്താവും. ആ സുത്താവം ഈ റബ്ബ് തന്നതല്ലാതെ ഒരു മനുഷ്യനുമൊന്നുമില്ല. അവന്റെ കൊടുതി സൃഷ്ടികളുടെ കൊടുതി പോലെയല്ല, സൃഷ്ടികളുടെ കൊടുതിയൊക്കെ ഇങ്ങോട്ട് കിട്ടണമെന്ന നിലക്കുള്ള കൊടുതിയാണ്. ഏതൊരു മനുഷ്യനും മക്കളെ പോറ്റുന്ന സമയത്ത് മക്കളിൽ നിന്ന് ഇങ്ങോട്ട് ഉപകാരം കിട്ടണമെന്ന നിലക്ക് പോറ്റുകയാണ്. ശിഷ്യന്മാരെ വളർത്തുമ്പോൾ ആ ശിഷ്യന്മാര് പഠിച്ച് വലുതായി വളർന്ന് അവര് ദീന് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഈ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കാര്യം കിട്ടണമെന്ന ചിന്തയാണ്. ഏത് മനുഷ്യൻ ആർക്കുപകാരം ചെയ്യുമ്പോഴും ഒന്നുകിൽ ദുനിയാവിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ ഫലം കിട്ടണമെന്ന ചിന്തയാണ്, സ്വയം ഫലം കിട്ടണമെന്ന ചിന്തയാണ്. നമ്മുടെ രാജാവായ റബ്ബിന്റെ കൊടുതി അങ്ങനെയല്ലല്ലോ സഹോദരന്മാരെ. അള്ളാഹുവിന് നമ്മളിൽ നിന്നൊന്നും അങ്ങോട്ട് കിട്ടേണ്ടതില്ല, അവനാവശ്യമില്ല. നമ്മുടെ ഒരു ഉപകാരവും റബ്ബിനാവശ്യമില്ല, നമ്മളിലേക്ക് റബ്ബിനാവശ്യമില്ല, എന്റെയും നിങ്ങളുടെയും ഒന്നും റബ്ബിനാവശ്യമില്ല. നമ്മളെയൊക്കെ പടക്കുന്നതിന്റെ എന്നല്ല, ലോകത്താകാശങ്ങളും ഭൂമികളും ഒക്കെ പടക്കുന്നതിന് മുമ്പ് അള്ളയുണ്ട്. അന്നും നമ്മൾ ആവശ്യം അള്ളാഹുവിനില്ല, ഇന്നും അള്ളാഹുവിന് നമ്മളെ ആവശ്യമില്ല. സർവസൃഷ്ടികളിൽ നിന്ന് ഐശ്വര്യമുള്ളവനാണ് അല്ലാഹു. അഹദ് അല്ലാഹു സബദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹു ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്, അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നവരാണ്. ആ നിലക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഈ പാവപ്പെട്ട എനിക്ക് കണ്ണു തന്നെങ്കിൽ അതിന് പടച്ചവൻ അങ്ങോട്ടൊരു ഗുണം കിട്ടാനല്ല, എനിക്ക് കാതു തന്നെങ്കിൽ അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല, അവനെനിക്ക് നാവ് തന്നെങ്കിൽ അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല, അവൻ കൈ തന്നെങ്കിൽ അവൻ എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ല. എന്റെ ഒരു ഉപകാരവും റബ്ബിനാവശ്യമില്ല. പിന്നെ എനിക്ക് തന്നതെല്ലാം അവന്റെ ഔദാര്യമാണ്, തന്നതെല്ലാം അവന്റെ ധർമ്മമാണ്, തന്നതെല്ലാം അവന്റെ ദാനമാണ്. ഇങ്ങനെ എല്ലാം ദാനം ചെയ്ത രാജാവ് ആ രാജാവിനോട് ആവശ്യപ്പെടുന്നു, സുബിഹിന്റെ സമയത്ത് നീ എഴുന്നേറ്റ് നീ എന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യണേ, എന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കണേ, എന്നോടൊന്ന് സംഭാഷണം നടത്തണേ. ഇത് പറയുമ്പോൾ ഞാൻ സമയത്ത് അതിന് മുതിരുന്നില്ലെങ്കിൽ എന്നെ പോലെ നന്ദി കെട്ടവരുണ്ടോ? എന്നെ പോലെ റബ്ബുമായി അകന്നവരുണ്ടോ? ഞാൻ എന്നെ പോലെ റബ്ബിനെ ധിക്കരിച്ചവരുണ്ടോ? അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരല്പം ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ മുതലാളി ഏത് സമയത്ത് വിളിച്ചാലും അതാ ഓടി വരുന്ന നായ, മുതലാളി ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വിളിച്ച് കാത്തു നിൽക്കുന്ന നായ, ഒരു മനുഷ്യനതിലൂടെ പോകുമ്പോൾ കുറച്ച് ശബ്ദമുണ്ടാക്കുന്ന നായ, പല്ല കള്ളനും വന്നാൽ പിടികൂടാൻ വരുന്ന നായ, ഒരു ചെറിയ ഭക്ഷണം മുതലാളി കൊടുത്തപ്പോൾ അക്കൊടുത്തതിന്റെ നന്ദിയാണ് കാണിക്കുന്നതെങ്കിൽ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ, ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വാസം കഴിക്കുന്നു, അതൊന്ന് മുട്ടി നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ. ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, അതൊന്ന് നിലച്ചു നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ. ഓരോ സെക്കൻഡിലും നമ്മുടെ ബുദ്ധി നേരെ നിൽക്കുന്നു, അതൊന്ന് തെറ്റി നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ. ഓരോ സെക്കൻഡിലും നമ്മുടെ ദഹനം നടക്കുന്നു, അതൊന്ന് നിന്ന് നോക്കണ്ടേ അതിന്റെ കഥ അറിയാൻ. ഇങ്ങനെ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹം നൽകുന്ന രാജാവ് അഞ്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് സമയം എന്റെ മുമ്പിൽ നിന്റെ ശരീരം ഹാജരാക്കി എന്നോട് സംഭാഷണം നടത്തണേ എന്ന് പറഞ്ഞിട്ട് അതിനൊരു മനുഷ്യൻ തയ്യാറല്ലെങ്കിൽ അവരെ പോലെ നന്ദി കെട്ടവരുണ്ടോ? അവരെ പോലെ ചിന്തയില്ലാത്തവരുണ്ടോ? അവരെ പോലെ മോശക്കാരനുണ്ടോ? കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കണം. ആ നിസ്കാരത്തെ സംബന്ധിച്ചല്ല ഭാരസ്ത്രീക ലോകത്തേക്ക് ഒരുങ്ങാൻ വേണ്ടി പറയുന്നത്. അതെന്തായാലും നിർബന്ധം തന്നെ, അതില്ലാത്തവൻ വലിയ കുടുക്കിലും പ്രയാസത്തിലും തന്നെ. സക്കറാകുന്ന നരകത്തിൽ നിങ്ങളെ കടത്തിയതിന്റെ കാരണം എന്താണ്?
ഉടനെ തന്നെ അവരുടെ മറുപടി, നരകത്തിൽ കടന്നവരുടെ മറുപടി, ആലൂലം നക്കുബിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിന്റെ പുറം തൊട്ടു നോക്കാൻ നമുക്ക് ധൈര്യമില്ല. ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിൽ പാത്രത്തിൽ ഒഴിച്ച വെള്ളം അത് ചൂടായപ്പോൾ അത് കുടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. തിളക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ കാലിൽ അറിയാതെ എങ്ങ് മറിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ തോലുരിഞ്ഞു പോയി, വെളുത്തുപോയി, പ്രശ്നമായി പോയി. എങ്കിലും സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീയിൽ നിന്ന് ഞെരിഞ്ഞു വരുന്ന മനുഷ്യൻ തുമ്മലായ മൂത്തു ഫീഹാവനായ ഹയ്യ, അവിടെ നിന്നങ്ങ് കരിഞ്ഞ് കരിക്കട്ടയായി പോവുകയില്ല. ഇങ്ങനെ കരിയുന്നതിനനുസരിച്ച് കരിയുന്നതിനനുസരിച്ച് തോലും മാംസവുമൊക്കെ ഇങ്ങനെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നരകാഗ്നിയിൽ വെച്ച് ചൂടായി അത് ഓരോ സെക്കൻഡിലും വിഷമിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു എന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെ മറുപടി, ലംനക്കു മിനൽ മുസല്ലീൻ. ഈ ആയത്തിൽ റബ്ബ് പറയുന്നു, സഖറാകുന്ന നരകത്തിൽ കടക്കുന്നവരുടെ മറുപടി, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് ഒറ്റ നേരത്തെ നിസ്കാരം കവാക്കരുതെന്ന് ഈ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും പരിസരത്തുമുള്ള എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഏറ്റവും ഗൗരവത്തോടെ അറിയിച്ച് ഞാൻ പറയട്ടെ. അബൂദർഹു പറയുന്നത് അതിന്റെയൊക്കെ എത്രയോ മേലെയാണ് കേട്ടോ. ഖബറിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണോ? ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്തുദിക്കുന്ന ദിവസം നിങ്ങൾക്ക് ആ ചൂടുള്ള ദിവസം രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് കടുത്ത ചൂടുള്ള ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത് തന്നെ. വസൗമും ഫീ ഇതുകൊണ്ടായിരുന്നില്ലേ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഹജ്ജാജ് ഇബ്നു യൂസഫ് യാത്രയിൽ ഇങ്ങനെ നീങ്ങുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് തെരഞ്ഞു നോക്കണം. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ രാഷ്ട്രത്തലവനാണ്, വലിയ രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും അനീതി പ്രവർത്തിച്ച മനുഷ്യനാണ്, ധാരാളം ആനിമീങ്ങളെ കൊന്നവനാണ്, ധാരാളം ആനിമീങ്ങളെ വെറുത്തവനാണ്. അവന്റെ ഇച്ഛക്കനുസരിച്ച് മസ്കര പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ധാരാളം ആനിമീങ്ങളെ കൊന്നവനാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. ആ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഒരു ദിവസം ഒരു നല്ല തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ ഒന്ന് തെരഞ്ഞു നോക്കണം. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നട്ടുച്ചക്ക് പുതക്കുമ്പോ ചെറു മനുഷ്യൻ കിടക്കുന്നത് കണ്ടു. വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, രാജാവേ, നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ മറ്റൊരാൾ ക്ഷണിച്ചുപോയി, അത് ഞാൻ സ്വീകരിച്ചു പോയി. ആരാ ക്ഷണിച്ചത്? എന്നെ ക്ഷണിച്ചത് എന്റെ രാജാവായ റബ്ബാണ്, അല്ലയാണ്. എന്തിനാ ക്ഷണിച്ചത്? നോമ്പെടുക്കാനാണ്. അപ്പോഴാണ് ഈ അജാദിന്റെ ചോദ്യം, ഈ കടുത്ത ചൂടുള്ള ദിവസം നിങ്ങൾ നോമ്പെടുത്തിരിക്കുകയാണോ? അപ്പോഴാണ് ആ മഹാന്റെ മറുപടി, സുംതുലിയോമിൻ അസദ്ദമിൻഹു ഹറാ, ഇന്നുള്ള ചൂട് 15 കോടിയോളം കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ അവിടെ ഉദിക്കുന്നതിനാലുള്ള ചൂടാണ്. അതേ സൂര്യൻ ഒരു ചാണോ ഒരു മൈലോ മേലെ ഉദിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ ചൂട് ഭയങ്കരമാണ് ഹജ്ജാജി. ആ ചൂടുള്ള ദിവസം രക്ഷ കിട്ടാനാണ് ഈ ചൂടുള്ള ദിവസം ഞാൻ നോമ്പെടുത്തത് കേട്ടോ.
ഹജ്ജാജ് ആ സമയത്ത് പറഞ്ഞത്, എന്നാൽ നീ ഇന്നത്തെ നോമ്പ് നീ മുറിക്കൂ, നിനക്ക് നാളെയോ മറ്റന്നാളോ മറ്റൊരു ദിവസം പകരമെടുക്കാം. അപ്പോഴാണ് ഹജ്ജാജിനോട് ഈ മഹാന്റെ ചോദ്യം, ഇന്നത്തെ നോമ്പ് ഞാൻ മുറിച്ചാൽ മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ എന്റെ ആയുസ് വേറെ ഒരു ദിവസത്തേക്ക് കൂടി ഉണ്ടെന്നതിന് ഗ്യാരണ്ടി തരാ. ഭരണാധികാരിയായ നിങ്ങൾക്ക് കഴിയുമോ മറ്റൊരു ദിവസത്തേക്ക് സൽക്കർമ്മം മാറ്റിവെക്കാൻ? എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അങ്ങനെ നീട്ടിത്തരാൻ കഴിയുമോ? ഹജ്ജാജ് ആ ചോദ്യത്തിന് മുന്നിൽ വർച്ചുപോയി. അപ്പോഴാ ഹജ്ജാജ് പറഞ്ഞത്, ഓ മനുഷ്യ, നല്ല രുചിയുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ക്ഷണിച്ചതാണ്. അപ്പോഴാ മഹാന്റെ മറുപടി, ഹജ്ജാജേ, അത് നിന്റെ പവറല്ല, നിന്റെ ഭരണത്തിന്റെ പവറുമല്ല, നിന്റെ അധികാരത്തിന്റെ പവറല്ല, നിന്റെ കുക്കിന്റെ പവറല്ല, നിന്റെ മസാലപ്പൊടിയുടെ പവറല്ല. ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചി നിയന്ത്രിക്കുന്നത്. നിനക്കറിയില്ലേ, പനിക്കുന്ന മനുഷ്യന് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അദ്ദേഹത്തിന് രുചി കാണുന്നില്ലല്ലോ. ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചിക്ക് കാരണം. അത് തരുന്ന രാജാവ് നീയല്ല കേട്ടോ, എന്നെ പടച്ച റബ്ബാണ്. അവന്റെ നിർദ്ദേശമാണ് ഞാൻ സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, മനുഷ്യൻ ദിവസമെടുക്കുന്ന നോമ്പ് അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, ഏറ്റവും ചൂടുള്ള ദിവസത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വസദഖത്തുൻ അലൽ മസാകീൻ ലഅല്ലകും തുജൗന മിൻ അദാബി യൗമിൻ നസീർ. വളരെ വിഷമിക്കുന്ന ദിവസത്തിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ പാവപ്പെട്ട ജനങ്ങൾക്ക്, മിസ്കീന്മാർക്ക് ധർമ്മം ചെയ്യലാണ് ഏറ്റവും വലിയ നിദാനം. ധാരാളം ധർമ്മം ചെയ്യുക, ആ മനുഷ്യൻ ആഹൃത്ത് കുടുങ്ങൂല. അസീറായ ഏറ്റവും വിഷമമുള്ള അദാബിന്റെ ദിവസം അവനെങ്ങനെയെങ്കിലും അല്ലാഹു രക്ഷപ്പെടുത്തും. അവനെ രക്ഷപ്പെടുത്താൻ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അല്ലാഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ ഒരുപാട് സാധുക്കൾ ഉണ്ടാകും. അതിനെന്ത് വേണം? നല്ല ഇഖ്ലാസോടെ കൊടുക്കണം, ധാരാളം കൊടുക്കണം, ധാരാളം കൊടുക്കണം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധാരാളം കൊടുക്കണം, സാധുക്കൾക്ക് ധാരാളം കൊടുക്കണം. അത് ചെറിയ വിഷയം അല്ല. പക്ഷേ മുതലാളിമാർക്ക് കൊടുക്കാൻ ഭയങ്കര മടിയൻ. സുബ്ഹാനല്ലാഹ്. കൊടുക്കും, എവിടെ? പത്രത്തിൽ പേര് വരാൻ വേണ്ടി കൊടുക്കും, ആളുകളുടെ സ്ഥാനവും മാനവും കിട്ടാൻ വേണ്ടി കൊടുക്കും, പലരും കൊടുക്കും. വളരെ പാവപ്പെട്ട മനുഷ്യനാണ് നമുക്ക് ഉറപ്പുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കൊടുത്താൽ അതാരും അറിയൂല, എന്നാ കൊടുക്കൂല. പാവപ്പെട്ട മനുഷ്യന് വേണ്ടി വലിയ ഒരു സ്ഥാനമുള്ള ഒരാൾ പിരിവിട്ട് വന്നാൽ ചിലപ്പോൾ അയാളെത്തി നമ്മൾ കൊടുക്കും, എന്നാൽ പാവപ്പെട്ടവന്റെ കൈ കൊടുക്കാൻ മടിയാണ്. അവനെ കൊടുത്തിട്ട് കാര്യമില്ല, അതാരും അറിയില്ല. നിന്റെ കൊടുതി, ഏറ്റവും ലോകത്ത് ഏറ്റവും പരാജയപ്പെട്ടവനാണ്. കാരണം നിന്റെ കൊടുതി അല്ലാഹുവിന് വേണ്ടി കൊടുത്തില്ല, നീ കൊടുത്തതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി. അല്ലാഹു തന്നത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തു, നീ എന്തൊരു നന്ദി കേടാ ചെയ്തത്? തന്നതല്ല, കൊടുത്തത് അവന് വേണ്ടില്ല, പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടി. കൊടുത്തവന് വേണ്ടി, തന്നവന് വേണ്ടി നീ കൊടുത്തില്ല. നിന്നെ പോലെ പരാജയപ്പെട്ടവൻ വേറെ ആരാ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നൽകണം. ഏത് അദാബിൽ നിന്നും രക്ഷപ്പെടാൻ അത് വഴിയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഏത് വലിയ വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹജ്ജ് നിർവഹിക്കലാണ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്താം. വജഅലു ദുനിയാ മജ്ലിസൈനി, ഈ ഭൗതികമായ ലോകത്തെ നീ രണ്ട് സദസ്സുകളായി കാണണം. മജ്ലിസം ഫീ തലബി ദുനിയാ വ മജ്ലിസം ഫീ തലബിൽ ആഖിറ വസാലിതു യദുറു വലാ യൻഫഉ. മോനെ, ഈ ഭൂമിയിൽ നീ രണ്ട് സദസ്സിലെ പങ്കെടുക്കാവൂ. ഈ ഭൂമിയിൽ രണ്ട് സദസ്സിലെ പങ്കെടുക്കാവൂ. സഹോദരന്മാരെ, വജ്അലി ദുനിയാ മജ്ലിസൈനി, ഈ ദുനിയാവിനെ രണ്ട് സദസ്സാക്കണം. നീ ദുനിയാവിന് രണ്ടേ രണ്ട് സദസ്സിലേ നിനക്ക് പങ്കെടുക്കാറുള്ളൂ. മജ്ലിസം ഫീ തലബി ദുനിയാ,
ദുന്യാവ് തേടുന്ന ഒരു സദസ്സ്, ഒരു ബിസിനസ്സിന്റെ സദസ്സ്. അവിടെ നിനക്ക് ബിസിനസ്സിന് വേണ്ടി പങ്കെടുക്കാം, ബിസിനസ് നടത്താം, കച്ചവടം ചെയ്യാം, ഹലാലായ വിധത്തിൽ കച്ചവടം ചെയ്യാം, ആരെയും വഞ്ചിക്കാതെ, ആരോടും വാക്ക് വഞ്ചി വാക്ക് തെറ്റാതെ നീ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ഇടപാട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹഖിന്റെ മേലായി നിനക്ക് ബിസിനസ് നടത്താം. അതിനൊരു തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ മാല ഹലാലൻ, ആരെങ്കിലും ഒരാൾ ഹലാലായ നിലക്ക് ധനം തേടി, ഇസ്തിഫാഫൻ അനിൽ മസ്അല, യാചിക്കാൻ കഴിയില്ല, അധ്വാനിച്ച് ജീവിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ ധനം തേടി പണം സമ്പാദിച്ചു, ഇസ്തിഫാഫൻ അനിൽ മസ്അല വസയ്യൻ അലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിന്, ഭാര്യക്ക്, സന്താനങ്ങൾക്ക്, ബാപ്പക്ക്, ഉമ്മക്ക്, കുടുംബങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകണം, അവർക്കൊക്കെ വേണ്ട സഹായം ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരാൾ ബിസിനസ് നടത്തി, ഹലാലായതിൽക്ക് ധനം തേടി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന്, അവനവൻ യാചിക്കാതെ ജീവിക്കുക, രണ്ടാമത്തത് കുടുംബത്തെ സംരക്ഷിക്കുക, രണ്ട്. മൂന്നാമതായി പറഞ്ഞു, അതുപോലെ അതുപോലെ അവന്റെ അയൽവാസികളായ ആളുകൾക്കും തൊട്ടടുത്തുള്ളവർക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഉപകാരം ലഭിക്കണമെന്ന നിലക്ക് ഒരു മനുഷ്യൻ അവനവന്റെ കയ്യിലേക്ക് ധനം തേടിയാൽ അതേ അവന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, യാചിക്കാതെ ജീവിക്കുക, മറ്റൊന്ന് കുടുംബത്തെ പോറ്റുക, മൂന്നാമതായി അയൽവാസികൾക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കൊക്കെ ഉപകരിക്കുക. ഈ നിലക്കൊരു മനുഷ്യൻ ഹലാലായ നിലക്ക് ധനം തേടിയാൽ പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അവന് നയാകാശം സക്കാത്ത് കൊടുക്കാൻ ബാക്കിയില്ല. അവൻ ധാരാളം കുടുംബത്തെ നോക്കിയിട്ടുണ്ട്, ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ നന്മ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ സ്വന്തത്തിൽ അധ്വാനിച്ച് ജീവിച്ചതാണ്, അവൻ യാചിക്കാൻ പോയിട്ടില്ല. ആ മനുഷ്യനാണ് റബ്ബിനെ കാണുന്ന സമയത്ത് മുഖം നല്ല പ്രശോഭിതമായ മുഖവുമായി കണ്ടെത്തുമെന്ന് പറഞ്ഞത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതാ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, വമൻ തലബൽ മാല ഹലാലൻ, ഒരാൾ ഹലാലായ നിലക്ക് തന്നെ ധനം തേടി, വേറെ ഒരു ഹറാമിനും പോയിട്ടില്ല, പക്ഷേ അയാൾ എന്തിനാണ് ധനം തേടിയത്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം കുറെ പണം കുന്നുകൂടുക എന്നതാണ്. മുഫാഹിറൻ, ജനങ്ങൾക്കിടയിൽ പവർ പറയുക എന്നതാണ്. എനിക്ക് അത്ര വാഹനമുണ്ട്, എനിക്ക് ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര ബിൽഡിംഗ് ഉണ്ട്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ടെന്ന് ജനങ്ങൾക്കിടയിൽ പവർ എടുക്കലാണ്. അവനെന്തെങ്കിലും എവിടെയെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങൾ കാണാനാണ്, അറിയാനാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ ചെലവഴിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ പവറെടുക്കാൻ സമ്പാദിക്കുന്നവൻ, ജനങ്ങൾക്കിടയിൽ വലിയ പണക്കാരനായി കുന്നുകൂട്ടാൻ വേണ്ടി സമ്പാദിക്കുന്നവൻ ഹലാലായ നിലക്ക് തന്നെയാണ് ധനം തേടുന്നതെങ്കിലും ലഖിയല്ലാഹു തആല വഹു അലൈഹി ഗദബാ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലാഹ് അവനോട് കോപിതനാണ് കേട്ടോ. കാരണം അവന്റെ ഉദ്ദേശം നല്ലതല്ല. മനുഷ്യന്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടിയല്ലാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഫലമില്ല. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് ധനം സമ്പാദിക്കാൻ വേണ്ടിയുള്ളൊരു വേദി, ആ വേദിയിൽ നിങ്ങൾ പങ്കെടുത്തോളൂ, നിങ്ങൾ അത്തരം സദസ്സിൽ പങ്കെടുത്തോളൂ, തെറ്റൊന്നുമില്ല, ഹലാലായ നിലക്കാകണം. എന്നാ രണ്ടാമത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഒരു വേദി മാത്രമേ ഉള്ളൂ, മുഹമ്മദിസം ഫി തലബിൽ ആഖിറ, ആഖിറം തേടുന്ന ഒരു വേദി. ഇവിടെ ഇപ്പോൾ വയലിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നു, ഈ വയലിന്റെ സദസ്സ് നമുക്ക് ആഖിറം തേടാനുള്ള വേദിയാണ്. മഹാനായ മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു, അത് ആഖിറം തേടാനുള്ള മജ്ലിസാണ്. സഹോദരന്മാരെ, നമ്മളൊരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. നമ്മൾ ഖുർആനും കേൾക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു ദിക്റിന്റെ ഹൽഖയിൽ പങ്കെടുക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു മൗലിദ് ഓതുമ്പോൾ ആ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. ഒരു ബുറുദ ബൈത്തിൽ ഉള്ള സമയത്ത് അത് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നു, അത് ആഖിറം തേടുന്ന മജ്ലിസാണ്. നമ്മൾ സലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, ആഖിറം തേടുന്ന മജ്ലിസാണ്. അങ്ങനെ ആഖിറം തേടുന്ന മജ്ലിസുകൾ ധാരാളമുണ്ട്. അങ്ങനെ ആഖിറം തേടുന്ന മജ്ലിസ്
മജിലിസൊന്ന്, ദുനിയാവിലേടുന്ന മജിലിസൊന്ന്, ഇനി മൂന്നാമത്തെ ഒരു മജിലിസോ വസാലിസു, മൂന്നാമത്തെ മജിലിസ് യദുറു വലാ യൻഫഉ, ഒരു ഉപകാരവും ചെയ്യൂല കേട്ടോ. ഉപകാരം ചെയ്യില്ലെന്ന് മാത്രമല്ല അത് നിന്റെ ആഖിറത്തിന് ഉപദ്രവം ചെയ്യും കേട്ടോ. ഗീബത്ത് പറയുന്ന സദസ്സ്, ചീത്ത പറയുന്ന സദസ്സ്, സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രസംഗിക്കുന്ന സദസ്സ്, അലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സ്, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന സദസ്സ്, ഓ മനുഷ്യ അലിബിനെയാകട്ടെ സാധാരണക്കാരനെയാകട്ടെ, ചീത്ത പറയുന്ന സദസ്സ്, തെറി പറയുന്ന സദസ്സ്, സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നിന്റെ ആഖിറത്തിന് ഉപകരിക്കൂല, ദുനിയാവിനും ഉപകരിക്കൂല, അത്തരം സദസ്സുകൾ നിനക്ക് ഉപദ്രവം ചെയ്യും കേട്ടോ. അത്തരം സദസ്സിൽ നീ പങ്കെടുക്കല്ലേ എന്ന് പറയുകയാണ്. നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുക്കണം, മോശമായ ഒരു സദസ്സിലും പങ്കെടുക്കരുത്. മൂന്നാം മഹാനവുകൾ വീണ്ടും പറയുന്നു, വജഅലുൽ മാല ദിർഹമൈനി, ദിർഹമൻ അൻഫഖുഹു അലാ അയാലി വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സി. ഓ പണക്കാരാ, ഓ പൈസക്കാരാ, നിന്റെ കയ്യിൽ രണ്ട് റുപ്പികയുണ്ടോ എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, വജഅലുൽ മാല ദിർഹമൈനി, നിന്റെ ധനം നീ രണ്ട് റുപ്പികയാക്കി മാറ്റി വെക്കൂ. ആ രണ്ട് റുപ്പിക ദിർഹമൻ അൻഫഖുഹു അലാ അയാലി, ഒരു റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ. വദിർഹമൻ ഖദ്ദിംഹു ലിനഫ്സി, ഒരു റുപ്പിക നിന്റെ സ്വന്തം ശരീരത്തിൽ നീ മാറ്റിവെക്കൂ. നീ എന്റെ, നീ നിന്റെ അതാ നിലനിൽക്കുന്ന അക്കൗണ്ടിലേക്ക് മാറ്റൂ. നിന്റെ ഈ ദുനിയാവിലുള്ള ബാങ്കിലെ അക്കൗണ്ടല്ല അത്, നിനക്കുള്ളതല്ല. ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നീ ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഉപയോഗിച്ച് നശിപ്പിച്ചു. നേരെ മറിച്ച് നിന്റെ അക്കൗണ്ടിലുള്ള കോടിക്കണക്കായ രൂപ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ അതായ സ്റ്റേറ്റുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ ബിൽഡിങ്ങുകൾ, നീ വാങ്ങിവെച്ച കോടിക്കണക്കിന്റെ പറമ്പുകൾ, അതേ ലക്ഷക്കണക്കിന്റെ വസ്തുക്കൾ, അത് നിനക്കുള്ളതല്ല, അത് നിനക്ക് ശേഷം മറ്റുള്ളവർക്കുള്ളതാണ്. നിനക്കുള്ളത് നിന്റെ ആഖിറത്തിൽ ഉപകരിക്കാൻ വേണ്ടി നിന്റെ ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് മുന്തിച്ചു വെച്ചതാണ്. അവിടെയാണ് നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത്. അബൂദർ റിഫാരുദിയല്ലാഹു എന്ന് പറയുകയാണ്, രണ്ട് റുപ്പികയുണ്ടോ, ഒരു റുപ്പിക നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കൂ, ഒരു റുപ്പിക നിന്റെ സ്വന്തം ആവശ്യത്തിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കൂ. ചോദിക്കട്ടെ സഹോദരന്മാരേ, പാവപ്പെട്ട ബദുക്കള്, അറബികള് ബദുക്കള്, വളരെ ചെറിയ ശമ്പളം പറ്റി ജീവിച്ചു. ആ ശമ്പളത്തിൽ ജീവിച്ചവർക്ക് പെൻഷനാകുന്ന സമയത്ത് ഒരു ചെറിയ സംഖ്യ അവർക്ക്, അതാ ഒരു 10,000 or 50,000 അല്ലെങ്കിൽ 1,5 ലക്ഷമോ ദിർഹം അവർക്കതാ പെൻഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ പെൻഷന് മുമ്പായി ആ ഉദ്യോഗം പിരിയുന്ന സമയത്ത് കിട്ടിയാൽ, ഞാൻ പറയട്ടെ, നല്ല ഈമാനുള്ള അറബികള് ബദുക്കള് സ്ത്രീകളും പുരുഷന്മാരും അവരുടനെ ചിന്തിക്കുകയാണ്, എവിടെയാണ് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയുക? ഈ കിട്ടിയ കാശ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിർമ്മിക്കാൻ പണം മതിയാവൂല. അപ്പോഴവരാലോചിക്കുകയാണ്, ഒരു പള്ളിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും പാവപ്പെട്ട ജനങ്ങളുണ്ടോ? അത് പാകിസ്ഥാനിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, ബംഗ്ലാദേശിലുണ്ടോ? സഹോദരന്മാരെ, നിങ്ങളോർക്കളും, ഒരു 50 ലക്ഷം രൂപ, ഒരു 5 കോടി രൂപ, ആ 5 കോടി രൂപ ഒരു മനുഷ്യൻ സമ്പാദിച്ചു വെച്ചാൽ 2.5 കോടി അവന്റെ ആഹൃത്തിലേക്ക് മാറ്റിവെച്ചുകൂടെ? നിങ്ങൾ നോക്കി, ഈ അറബികൾ ചെയ്യുന്ന പണി എന്താണ്? അവരുടനെ തന്നെ ഏതായാലും മരിക്കുന്ന ശരീരം, എനിക്ക് സ്വർഗത്തിലേക്കൊരു വീട് വേണം, ആ കിട്ടിയ തുക കൊണ്ടൊരു ചെറിയ പള്ളി നിർമ്മിക്കാൻ എവിടെ കഴിയും, ഒരു മദ്രസ നിർമ്മിക്കാൻ എവിടെ കഴിയും, അല്ലെങ്കിൽ ഒരു യസീംഖാന നിർമ്മിക്കാൻ എവിടെ കഴിയും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവർക്ക് ആശുപത്രി നിർമ്മിക്കാൻ എവിടെ കഴിയും, ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയും? ചിന്തിക്കുകയാണ്, അവരെ ഈമാനാണ്,
അതേ സമയത്ത് ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള എത്രയോ അറബികളെ വിലക്കെടുക്കാൻ പറ്റുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മളെ നാടുകളിലൊക്കെ. അത്തരം അറബികളെ വിലക്കെടുക്കാൻ കഴിയുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മളെ നാടുകളിലൊക്കെ, മുസ്ലിം പണക്കാർ. പക്ഷേ അവരുടെ വകയിൽ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ചിന്തിക്കാനുള്ള ഭാഗ്യം അവർക്ക് പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, ഒരു പള്ളിയുടെ സ്ഥലത്തിന് നിങ്ങൾക്ക് സംഖ്യ കൊടുക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ പലപ്പോഴും കിട്ടുന്നില്ല. പോകട്ടെ, അവരുടെ കയ്യിലുള്ള കൊടുത്ത 10 കോടിയുടെ സമ്പാദ്യമുണ്ടെങ്കിൽ 1 കോടി ഞാനൊന്ന് സമ്പാദിക്കാനൊന്ന് എന്റെ ആഹ്റത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ, 10-ൽ 1 മാറ്റിവെക്കട്ടെ എന്ന ചിന്ത വരുന്നില്ല. പിന്നെയും പിന്നെയും കോടികൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്, നീക്കങ്ങളിലാണ്. കാരണം അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്ത കൽബിലേക്ക് വേണ്ടതുപോലെ കടന്നില്ല. അവിടെ വീട് നിർമ്മിക്കേണ്ടതിനെ കുറിച്ച് ചിന്ത വന്നില്ല. ഇവിടെ ധാരാളം ഉണ്ടാക്കളും ഓബോനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്സിഡന്റിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, ഉറക്കിൽ മരിച്ചുപോയ എത്ര ജനങ്ങളാണ്, പെട്ടെന്ന് രോഗം വന്ന് ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയവരെത്രയാണ്, അങ്ങനെ അങ്ങനെ ഒരൊറ്റ ദിവസത്തിൽ തന്നെ മറിഞ്ഞു വീട് മരിച്ചവരെത്രയാണ്. പക്ഷേ ദുനിയാവിനോടുള്ള കെട്ടുപിടുത്തത്തിൽ മനുഷ്യര് പാരത്രിക ലോകത്തേക്ക് ചെലവഴിക്കുന്നത് എന്തോ ഒരു നഷ്ടം വരുന്നത് പോലെ, അതിനുപദേശിക്കുന്നവൻ എന്തോ അവന്റെ കയ്യിലാക്കാൻ ചോദിക്കുന്നവനെ പോലെ പലപ്പോഴും തോന്നുകയാണ്. ഓ മനുഷ്യ, അബൂദറിൽ ഫാരിഖ് ഉപദേശം സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, ഒരിക്കലും തന്നെ ഇവിടെയുള്ളത് ബാക്കിയാവുകയില്ലെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. ഞാൻ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവരോട് പറയുന്നു, നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ അത് പുരോഗമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നാട്ടിലെ മദ്രസകൾ, അവിടെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അവർക്ക് ചായ കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചായ കാച്ചൂല, അതേ മീകായിൽ വന്ന് ചായ വിളമ്പൂല, ജിന്നുകൾ വന്നിട്ട് മദ്രസയിൽ പഠിപ്പിക്കൂല. പഠിപ്പിക്കുന്ന മുഅല്ലിങ്ങൾക്ക് ചായ കൊടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും മുന്നിലുണ്ടാകണം. അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. നമ്മുടെ മദ്രസകൾക്ക് പെയിന്റ് ചെയ്യാൻ നമ്മൾ കാശുണ്ടാക്കണം. നമ്മുടെ മദ്രസകൾ പുരോഗമിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മദ്രസയിലെ മാലിന്യങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ നമ്മൾ തിരിയണം. അതിന് നമ്മൾ തന്നെ അല്ല തരുന്നതിൽ നിന്ന് ചെലവഴിക്കണം. എന്തെല്ലാം ചെലവ് നമ്മൾ ദഹിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന് 100,000 ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ആ 100,000 ചെലവഴിക്കുന്ന സമയത്ത് ഒരു പള്ളിയിലെ ഒരു മുസ്ലിയാർക്ക് 500 രൂപ, അല്ലെങ്കിൽ 1,000 രൂപ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1,000 രൂപ 1,100 ആക്കണമെന്ന് പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വാളെടുക്കാൻ എത്ര ആളാണ്, ചോദ്യം ചെയ്യാൻ എത്ര ജനങ്ങളാണ്. നമ്മളെ ഇവിടെയൊന്നും അത്തരക്കാരുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്റെ നാട്ടിലും പറയണമല്ലോ. അതുകൊണ്ട് ഇവിടെയും പറയുകയാണ്, ഇവിടെയും അത്തരക്കാരുണ്ടെങ്കിൽ അവർക്ക് ബാധകമാണ്, പുറത്തുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. ഞാൻ പറയട്ടെ, ഒരു മദ്രസയിലെ മുഅല്ലിമിന് ഞാൻ ചോദിക്കട്ടെ, അവരുടെ ജീവിതം അവരെങ്ങനെ നയിക്കും? നമുക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള്, 15,000 രൂപ ശമ്പളം കിട്ടുന്നവര്, സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ 15,000, 20,000, 15,000 ഒക്കെ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്കത് മതിയാകാഞ്ഞിട്ട് പിന്നെയും കടം വാങ്ങുകയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ ആളുകൾ 800, 1,000 ദിർഹം ശമ്പളം കിട്ടുമ്പോ, 1,500, 2,000 കിട്ടുമ്പോ, അതുകൊണ്ട് അവരുടെ വീട് നിർമ്മിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്, അവരുടെ മകളെ വിവാഹത്തിന് നടക്കാതെ വിഷമിക്കുകയാണ് എങ്കിൽ ചോദിക്കട്ടെ, നമ്മളെ മദ്രസയിലെ മുഅല്ലിങ്ങൾക്ക്, നമ്മളെ പള്ളിയിലെ ഉസ്താദുമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? നമ്മൾ പറയും ഞങ്ങളൊക്കെ വലിയ ശമ്പളം കൊടുക്കുന്നവരാണ്. എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ 4,000 രൂപ കൊടുക്കുന്നുണ്ട് ഉസ്താദേ. 4,000 രൂപ കൊണ്ട് എന്ത് കിട്ടും സഹോദരാ? 4,000 രൂപ കൊണ്ടൊരു കുടുംബം ജീവിക്കാൻ കഴിയോ? നമ്മളെ മക്കൾ തിന്നും പോലെ മുഅല്ലിമീങ്ങളെ മക്കൾ തിന്നണ്ടേ? നമ്മളെ മക്കൾ കഴിക്കും പോലെ പള്ളിയിലെ ഉസ്താദിന്റെ മക്കൾക്കും ജീവിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാര്യക്കും ജീവിക്കണ്ടേ?
അദ്ദേഹത്തിനും ജീവിക്കണ്ടേ? നമ്മുടെ മുസ്ലിം സമുദായം ഇന്നുവരെ ഇക്കാര്യം ഒരു സ്ഥലത്തും ചിന്തിച്ചില്ലല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു സ്ഥലത്തും ചിന്തിച്ചില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയട്ടെ, 4000 രൂപ കൊണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയൂ. എന്നാൽ ഇത് 4000 ഞാൻ പറഞ്ഞതാണ്. നമ്മളെ മദ്രസ കമ്മിറ്റികളിലൊക്കെ പോയി കണക്കെടുത്ത് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, 1500 കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രസിഡന്റ് ബോധം കെട്ടി വീഴും, സെക്രട്ടറി അപ്പുറത്തതാ തലവേദനയാകും. അങ്ങനെയല്ലേ നമ്മളുടെ പല സ്ഥലത്തുമുള്ള അവസ്ഥ? ചോദിക്കട്ടെ, നമ്മുടെ സമുദായത്തിൽ ഇൽമ് പഠിച്ച ജനങ്ങൾക്ക് അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് സമുദായം കാണുന്നില്ലെങ്കിൽ ഇനി അടുത്ത ഭാവിയിൽ ഇൽമ് പഠിക്കാൻ ആളുണ്ടാകുമോ? എല്ലാ ദിവസവും തകർന്നുപോയി ഉസ്താദേ, നമ്മളെ ദിവസം എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ടാകണം. എല്ലാവർക്കും പറയാനുള്ളത് ദിർസ് വേണമെന്നാണ്. പക്ഷേ ദിർസ് നടത്തണമെങ്കിൽ ആരെയാ കിട്ടാത്തത്? മുദരിസന്മാരെ അല്ല കിട്ടാത്തത്, മുത്തായിലിങ്ങളെയാണ്. എന്താ കിട്ടാത്തത്? ഓരോ മുത്തായിലിമും ശ്രദ്ധിക്കുകയാണ്. എന്റെ ബാപ്പ ഓടിപ്പടിച്ച് മുദരിസായിട്ട് എത്രയാ ശമ്പളം? സുബ്ഹാനല്ലാഹ്, 12 കൊല്ലം പഠിച്ചിട്ട് ഉസ്താദേ അതെ കുറെ കൊല്ലം ദർസം നടത്തിയിട്ട് ഇപ്പോഴും 5000 തികഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു പോകണമെന്നാണ് ചെറിയ മക്കൾ ചിന്തിക്കുന്നത്. ഈ ചിന്തയ്ക്ക് കാരണക്കാരാരാണ്? നമ്മുടെ സമുദായമല്ലേ? ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന് നമ്മൾ ധാരാളം ചെലവഴിക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് സ്വന്തം മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ഖുൽഹുവല്ലാഹു അത് പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് അള്ളാഹനെ പറ്റി പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക്, സ്വന്തം മക്കൾക്ക് ബാപ്പ ആരാണെന്ന് പഠിപ്പിക്കുന്നവർക്ക്, ഉമ്മ ആരാണെന്ന് പഠിപ്പിക്കുന്നവർക്ക് നമുക്കൊന്ന് നന്നായി കൊടുത്തുകൂടെ? പക്ഷേ കമ്മിറ്റിയുടെ മെമ്പർമാരെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ജനറൽ ബോഡി വിളിച്ചാൽ പോലും ആരോഗ്യമുള്ളവൻ ജനറൽ ബോഡിക്ക് വരൂല, യോഗത്തിന് വരൂല. അതൊക്കെ വേറെ ഏതോ കക്ഷികളെ കാര്യമാണെന്ന തോതലാണ്. ചോദിക്കട്ടെ സഹോദരന്മാരെ, നമുക്കല്ലാന്റെ ദീനിനോട് കടപ്പാടൊന്നുമില്ലേ? അത് വെറും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും അങ്ങനെ 4 ആളെ കടപ്പാട് മാത്രമാണോ? ചോദിക്കട്ടെ, ബദരീങ്ങളുടെ പേരിൽ പരിശുദ്ധ റമദാനിന്റെ 17-ാം ദിവസം നന്നായി അവിടുവെച്ചതും അതുപോലെ ചായയും തിന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്യലാണോ നമ്മുടെ സേവനം? അവരല്ലാന്റെ ദീനിനു വേണ്ടി ശരീരം കൊടുത്തില്ലേ? അവര് പണം കൊടുത്തില്ലേ? അവരെ സമയം ചെലവഴിച്ചില്ലേ? അവരല്ലാന്റെ ദീനിനു വേണ്ടി അവരെ ശരീരം ബലിയർപ്പിച്ചില്ലേ? അതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കലാണോ നമ്മുടെ ഡ്യൂട്ടി? അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മം തന്നെ. അതിനെതിരല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് തിന്നല് മാത്രമാണോ നമ്മുടെ ഡ്യൂട്ടി? നമുക്ക് അള്ളഹാനോട് കടപ്പാടില്ലേ? അള്ളഹാന്റെ ദീനിനെ കുറിച്ച് കടപ്പാടില്ലേ? ആ ദീനിന്റെ പ്രവർത്തനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാകേണ്ടതില്ലേ? അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കേണ്ടതില്ലേ? എന്തിന് പരസ്പരം ഭിന്നിച്ചു നടക്കണം? എന്തിന് പരസ്പരം കുറ്റം പറയണം? എന്തിനങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്ത് പറയണം? ഐക്യത്തോടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല മനുഷ്യരായി ജീവിച്ച് നല്ല മനുഷ്യരായി ഒന്ന് മരിച്ചുകൂടെ? നമ്മൾ ചെലവഴിക്കുന്നതൊക്കെ ആഹൃത്തിൽ നമ്മളെ അക്കൗണ്ടിൽ ഉള്ളതാണ്. നമ്മൾ സമ്പാദിച്ചു വെച്ച് നമ്മളതല്ല കാണുന്നില്ലേ? നമ്മൾ വലിയ വലിയ മുതലാളിമാരി മുമ്പ് കാലത്ത് സമ്പാദിച്ചു വെച്ചില്ലേ? ആ സമ്പാദിച്ചു വെച്ചതൊക്കെ പലപ്പോഴും മക്കൾ തന്നെ കള്ളു കുടിച്ചു തീർത്തില്ലേ? ചീട്ട് കളിച്ചു തീർത്തില്ലേ? അവസാനം ഒന്നുമില്ലാതെയാകുന്നത് നമ്മൾ കാണുന്നില്ലേ? നേരത്തെ വലിയ മുതലാളിമാരായിരുന്ന ആളുകളുടെ അതാ ജോലിക്കാർ അവരുടെ മക്കളോട് ബാപ്പ സമ്പാദിച്ചതൊക്കെ തിരിച്ചു വാങ്ങുകയില്ലേ? പല സ്ഥലത്തും കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ദുനിയാവിനോട് അമിതമായ കെട്ടുപാടുണ്ടാക്കുന്നതിന് പകരം മഹാനായ അബൂദുൽ ഖിഫാരി റളിയല്ലാഹുവിന്റെ ഉപദേശം, 10 കോടി കയ്യിലുണ്ടോ 5 കോടി നിന്റെ ആഖിറത്തിന് ചെലവഴിക്കൂ. അത് അബൂദുൽ ഖിഫാരി നിങ്ങളുടെ ഉപദേശമാണെങ്കിൽ പോകട്ടെ, ഞാനതിൽ നിന്ന് താഴോട്ട് വരുന്നു. 10 കോടി കയ്യിലുണ്ടോ 1 കോടിയെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉപകരിക്കുമെന്ന് ഉറപ്പുള്ള നിലക്ക്, ആഖിറത്തിൽ ഉപകരിക്കുമെന്ന് ഉറപ്പുള്ള നിലക്ക്, അതാ ഉറപ്പായും എനിക്കത് ആഖിറത്തിൽ ഉണ്ടാകുമെന്ന നിലക്ക് ഒരു ലോകമാന്യവും മനസ്സിൽ തോന്നാതെ അതേ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് നീ ഒന്ന് കൊടുക്കൂ. അബൂദർഹന് വീണ്ടും പറയുന്നു, മൂന്നാമത്തത് ഉപദ്രവം ചെയ്യും മോനെ, 2 ദിർഹം
ഒന്ന് നിന്റെ ദുനിയാവിന്, നിന്റെ കുടുംബത്തിന്, ഒന്ന് നിന്റെ ആഖിറത്തിന്. മൂന്നാമത്തെ ഉപദ്രവമാണ് വലായം ഫഹു, ഉപകാരം ചെയ്യൂല. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവകൾ പറഞ്ഞു, അല്ലാഹ് ഖതലരി ഹമ്മു യൗമില്ലാ ഉദ്രികുഹു, എനിക്ക് എത്താൻ കഴിയാത്ത ഒരു ദിവസത്തെ കുറിച്ച് ടെൻഷൻ ആയിട്ട് ഞാനിതാ മരിക്കുന്നു. ടെൻഷൻ പലർക്കും ടെൻഷനാണ്. എന്തിനാണോ ടെൻഷൻ? മഹാനായ അബൂദർഫാരുദിയല്ലോ എന്ന് പറയുന്നു, ഇന്ന അമലി ഖദ് ജാവസ അജലി ഫഖഅത്തു അന്നമലി, എന്റെ ആഗ്രഹം ആഗ്രഹം ആഗ്രഹം, മനസ്സിന്റെ കൊതി, മനസ്സിന്റെ പൂതി, മനസ്സിന്റെ കൊതി, അത് തീരൂല. അതിന് മുമ്പ് മരണം എന്നെ പിടികൂടും. ഞാൻ ഉദ്ദേശിച്ചത് കൊയ്യുന്നതിന് മുമ്പ് പിടികൂടും. കാരണം എനിക്കൊന്ന് കിട്ടിയാൽ രണ്ടാമത് മറ്റൊന്നാശയാണ്, അത് കഴിയുമ്പോ വേറെ ഒന്നാശയാണ്. അങ്ങനെ ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ അതിനിടയ്ക്ക് മരണം വന്നെന്നെ പിടികൂടും. ഞാൻ ടെൻഷൻ അങ്ങേ വസ്തുവിലേക്ക് ഞാൻ എത്തൂല. ഓ സഹോദരന്മാരേ, അതുകൊണ്ട് തന്നെ മനുഷ്യൻ യാത്രയിലാണെന്ന ബോധത്തോടെ, ആഖിറത്തിലേക്കുള്ള യാത്രയാണെന്ന ബോധത്തോടെ, നമ്മെ സ്വീകരിക്കാൻ മരണം കാത്തിരിക്കുന്നു എന്ന ബോധത്തോടെ നമ്മൾ ജീവിക്കണം. ഇത് മാത്രമേ എന്നോടും നിങ്ങളോടും വസീയത്തായി പറയുന്നുള്ളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. എന്റെ സഹോദരിമാരോട്, നമ്മുടെ സംഘാടകർക്ക് വേണ്ടി പറയുന്നു, നമ്മുടെ മദ്രസക്ക് ഒരുപാട് കടങ്ങളുണ്ട്. നമുക്ക് തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാം. ഇല്ലെങ്കിൽ ഇൻഷാഅല്ലാഹ് നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ സീതന്മാരുടെയും അതുപോലെ ആലിമിങ്ങളുടെ ഒക്കെ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ നമുക്കുണ്ടാകും. ആറാം തീയതി ഇൻഷാഅല്ലാഹ് കാന്തപുരം ഉസ്താദ് വരും, അതുപോലെ സീതന്മാർ വരും, പാവപ്പെട്ട ഞാനും. അന്ന് ഇൻഷാഅല്ലാഹ് തുടക്കത്തിൽ, ഇന്ന് വൈകിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് തുടക്കം കളാ കൂട്ടാൻ വേണ്ടി അന്നത്തെ ദിവസം ഞാൻ തുടക്കത്തിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. നമുക്ക് നാളെയും വയലുണ്ട്, മറ്റന്നാളും പരിപാടിയുണ്ട്. അപ്പൊ അധികം നീട്ടിയാൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. സഹോദരന്മാരെ, അള്ളാഹുവിനേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹു നമുക്ക് നൽകും എന്ന ഉറപ്പോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിലക്ക് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഖൈറിന്റെ വാതിലുകൾ തുറക്കും. അമിതമായ ആഗ്രഹങ്ങളും ആശകളും നമ്മുടെ കൽബിൽ ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോഴാണ് ഹലാലും ഹറാമും ഇല്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ പലപ്പോഴും തുനിഞ്ഞു പോവുക. അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മൾക്ക് ഏത് സാധനങ്ങൾ നമ്മുടെ കൈവശത്തിൽ ലഭിക്കുകയാണെങ്കിലും, എന്ത് വിഷയങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിലും, അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ മാത്രമേ നമുക്ക് പാടുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. തെറ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ അവസാനം ചീത്തയായി പോകാൻ അത് കാരണമായി പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുന ഫദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, വലിയൊരു സൂഫിയായ മഹാനായിരുന്നു, ബഹുമാനപ്പെട്ടവർ. അതാ മരണം ഹാജരാകുന്ന സമയത്ത് ഒരു ശിഷ്യന്റെ സമീപത്ത് പോയി നിന്നു. മരണമാണ് ഏറ്റവും വലുത്. ആ മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഫദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു പ്രധാന ശിഷ്യന്റെ മരണം ഹാജരാകുന്ന സ്ഥലത്ത് പോയി ഹാജരായി ഇരുന്നു. മഹാനവകൾ യാസീൻ സൂറത്തോതി, മുമ്പ് മുമ്പേയുള്ള പതിവാണ് മരണം ഹാജരായവരുടെ കല്ല് യാസീൻ ഓതുക എന്നത്, മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക എന്നത്. ഇവിടെ ഇപ്പോൾ അത് വിശദീകരിക്കുന്ന സദസ്സല്ല. അത് ഇൻഷാഅല്ലാഹ് വരുന്ന 12-13 തീയതികളിൽ നമുക്ക് നാദാവർത്തി വെച്ച് കണക്ക് കഴിക്കാറുണ്ട്. നമുക്ക് അവിടെ വെച്ച് അത് പറയാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതാ മരണം ആസന്നമായ ശിഷ്യന്റെ സമീപത്ത് വെച്ച് യാസീൻ ഓതുന്ന സമയത്ത് ഈ ശിഷ്യൻ പറഞ്ഞ, ആ ഉസ്താദ്, ഉസ്താദേ, ലാ തഖറു ഹാദാ, ഇവിടെ യാസീൻ ഓതണ്ട. സുബ്ഹാനല്ലാഹ്, മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൂ മോനെ, സാധാരണ നിനക്ക് ചൊല്ലുമെന്ന് പറയേണ്ടതില്ല. മരണം ഹാജറാവിയുടെ മുന്നിൽ വെച്ച് ചൊല്ലിയാൽ മതി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ യാസീനോ തണ്ടാന്ന് പറഞ്ഞ വാചകം അതെന്തോ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം കുടുങ്ങിയെന്ന് തോന്നിയതിനാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ മോനെ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ മറുപടി, ലാ ഖൂലുഹാ, ഞാനത് പറയൂല ഉസ്താദേ, ലിയന്നീ മിൻഹാ ബരീ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ എന്നങ്ങ് മരണപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്ത് പോറ്റിയെടുത്ത ഈ വലിയ ശിഷ്യൻ, ഈ ശിഷ്യന്റെ മരണം ഇങ്ങനെയായി പോയല്ലോ. 40 ദിവസം വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാത്ത നിലക്ക് വീട്ടിലിരുന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞു. ഗുരു ശിഷ്യ ബന്ധം വലിയ ബന്ധമാണ് സഹോദരന്മാരെ. മക്കള് മരിച്ചതിനേക്കാൾ ചിലപ്പോൾ ശിഷ്യൻ മരിച്ചാൽ ഉസ്താദിന്റെ മനസ്സിന് വേദനയുണ്ടാകും, ഉസ്താദ് മരിച്ചാൽ ശിഷ്യന്റെ മനസ്സിൽ വേദനയുണ്ടാകും. കാരണം അത് ആത്മീയ രംഗത്തുള്ള ബാപ്പയും മക്കളുമാണ് ഗുരു ശിഷ്യന്മാർ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം മുറിച്ചാൽ അവന്റെ ആഹ്റം നഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ ഉസ്താദുമാരുമായുള്ള ബന്ധം മുറിച്ചാൽ അത് ആഹ്റം നഷ്ടപ്പെടുന്നതിന് വലിയ കാരണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും ഉസ്താദുമാരുമായുള്ള ബന്ധം മുറിച്ചവരാണ്. കാരണം അവർ ഉസ്താദുമാരെ പരമ്പര നോക്കിയാൽ ഇമാമിങ്ങൾ അവരൊക്കെ ചെറുക്ക് ചെയ്ത മുശിരിക്കുന്നല്ലേ ഇവൻ പറയുന്നത്, പിന്നെ അവന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അതിൻസാബാദനത് അവർക്ക് പറയാം. ഇവിടെ നിങ്ങൾ ഓർക്കണം, സ്വന്തം ശിഷ്യന്റെ മരണത്തിൽ വേദനിച്ച് 40 കണ്ണെന്ന് വെള്ളം നിൽക്കുന്നില്ല ഫുദൈൽ റളിയല്ലാഹുവിന്റെ. അങ്ങനെ 40 കഴിഞ്ഞു. ഒരു ദിവസം അതാ ജഹന്നമാകുന്ന നരകത്തിലേക്ക് ഈ ശിഷ്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതായി ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു സ്വപ്നം കാണുന്നു. ഉടനെ തന്നെ ചോദിച്ചു, മോനെ ബി അയ്യി ശൈഇൻ നസഅ അല്ലാഹുൽ മഅരിഫത മിൻക വകുന്ത അലമ തലാമിദതി, എന്റെ ശിഷ്യന്മാരിൽ വലിയ പ്രഗത്ഭനല്ലേ നീ, നീ വല്ലാത്ത അറിവുള്ള ആളല്ലേ, നിന്റെ ആ മഅരിഫത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ എന്തുകൊണ്ട് നീങ്ങിപ്പോയി മോനെ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, 3 കാര്യം ഞാൻ ചെയ്തുപോയി ഉസ്താദേ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്തു വെച്ചോ? മുത്തല്ലിമീങ്ങളെ ശ്രദ്ധിച്ചു വെച്ചോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അബദ്ധം വന്നെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് മാപ്പ് നമ്മൾ മാപ്പരെന്ന് നമ്മുടേതായ ആത്മീയമായ രംഗം ശുദ്ധീകരിച്ചോ? 1 കാര്യം, അവ്വലുഹാബിൻ നമീമ, എനിക്ക് പറ്റിയ ഒരു ദോഷം, ഞാൻ ഏശനി പറയുന്ന ആളായിരുന്നു. പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കും. ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ പറയുന്നത് കേട്ട് അതാ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നപ്പുറം പോയി പറയും, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പുറവും പോയി പറയും. അങ്ങനെ പരസ്പരം തെറ്റിക്കുന്ന ചില ജനങ്ങളില്ലേ? സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന ഭാര്യയുടെ ഉമ്മമാരില്ലേ? സ്വന്തം മകനെയും ഉമ്മയെയും തെറ്റിക്കുന്ന ഭാര്യമാരില്ലേ? സ്വന്തം പെങ്ങളെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന ഭാര്യമാരില്ലേ? സ്വന്തം ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന പെങ്ങന്മാരില്ലേ? തൊട്ടടുത്ത അയൽവാസികൾ തമ്മിൽ പിത്തറ പറഞ്ഞ് തെറ്റിക്കുന്ന അയൽവാസികളില്ലേ? കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കുന്ന കുടുംബക്കാരില്ലേ? സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം നമീമത്തുകാരുണ്ട് ലോകത്ത്! അതാണ് ഒന്നാമത് ഈ പറഞ്ഞത്, ഏശനി പറയുന്നവനായിരുന്നു ഞാൻ. ഉസ്താദായ നിങ്ങൾ പറയാത്ത ചില സംഗതി ഞാൻ പോയിട്ട് നിങ്ങളെ ശിഷ്യന്മാരോട് നിങ്ങളെ കൊണ്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. നിങ്ങൾ അവര് പറയാത്ത ചില സംഗതി ഉസ്താദുമാരോട് പോയിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞു എന്നും പറയും. അതെന്റെ ഡ്യൂട്ടിയായിരുന്നു. അതാണ് ഒരു സംഗതി എന്റെ ഈമാൻ തെറ്റാൻ കാരണം. വസാനീബിൽ ഹസദി, 2 എനിക്ക് പറ്റിയ അബദ്ധം അസൂയയാണ് ഉസ്താദേ. ഹസത്തു അസ്ഹാബി,
എന്റെ കൂടെ ഓതിപ്പടിച്ചവർ, എന്റെ കൂടെ പ്രവർത്തിച്ചവർ, എന്റെ കൂടെ ജനിച്ചവർ, എന്റെ കൂടെ ജീവിച്ചവർ, എന്റെ കൂടെ ഇടപാട് നടത്തിയവർ, എന്റെ കൂടെ ബന്ധപ്പെട്ട ആളുകളിൽ ആരെങ്കിലും അല്ലാഹുവർക്ക് പുരോഗതി കൊടുത്താൽ എന്റെ മനസ്സിന് വല്ലാത്ത അസൂയയാണ്. അവനെത്ര ജോറായി പോയോ, ഇവനെത്ര ഉച്ചാറായി പോയോ, ആ നിലക്കുള്ള അസൂയയാണ് എന്റെ ഹൃദയത്തിൽ. വസാലിത് മൂന്നാമത്തത്, കാനബി ഇല്ലത്തും ഫജീത്തു ഇല തബീബ്. എനിക്കൊരു രോഗമുണ്ടായി, ഞാനൊരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് നിർദ്ദേശിച്ചു, എല്ലാ കൊല്ലവും ഒരു ദിവസം ഒരു കോപ്പ മദ്യം കഴിക്കണം, കൊല്ലത്തിലൊരു ദിവസം നീ മദ്യം കഴിക്കണം എന്നോട് കൽപ്പിച്ചു. ഞാനെങ്ങനെ കൊല്ലത്തിലൊരു ദിവസം ലഹരി പദാർത്ഥം കഴിച്ചു, ലഹരിയുള്ളത് കുടിച്ചു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടേ രോഗം മാറൂ എന്ന് ഡോക്ടർ പറഞ്ഞു ചെയ്തതാണ്. പക്ഷേ ഒരിക്കലും എന്നെ കള്ളിൽ അല്ലാഹു തആല ശിഫ വെച്ചിട്ടില്ല, ആ കള്ളാണ് കുടിച്ചത്. സുബ്ഹാനല്ലാഹ്. ആ മൂന്ന് തെറ്റ് ചെയ്തു പോയതിനാൽ മരിക്കുന്ന സമയത്ത് എനിക്ക് ഖുർആനോത്ത് കേൾക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി തന്നപ്പോ ഞാനതിൽ വിട്ടൊഴിഞ്ഞവനാണെന്ന് പറഞ്ഞ് എന്റെ മരണം ചീത്തയായി പോയി. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, മരണം മുന്നിലുണ്ട്. അത് സന്തോഷത്തിന്റെ മരണമാകണം, സന്തോഷത്തിന്റെ വേർപാടാകണം, ഈമാനോടുകൂടെയുള്ള മരണമാകണം. അതിനുവേണ്ടി ദുഷ്കർമ്മങ്ങളിൽ നിന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തിനെയും മോചിപ്പിച്ച് ചെയ്തു പോയ തെറ്റിൽ പറച്ചവന് റബ്ബിനോട് പാപമോചനം നടത്തി പൊറുക്കലിനെ ചോദിച്ച് ക്ലിയറായി ജീവിച്ചൊന്ന് മരിക്കണം. അല്ലാഹുവേ, അതിന് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് തരണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം. അല്ലാഹ് ഒരു മൂന്ന് സ്ഥലത്ത് എല്ലാവരും ചെല്ലണം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാഅല്ലാ നാളെയും നേരത്തെ വഴങ്ങു തുടങ്ങും, എല്ലാവരും നേരത്തെ വരണം എന്ന് ഉണർത്തുന്നു. എല്ലാവരും ചെല്ലണം മൂന്ന് സ്ഥലത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു.